ഹായ് ഗൈസ്, പുതിരിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിൽ എന്താ വെച്ചാൽ പറയാൻ പോകുന്നത്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത കുറച്ച് പ്ലേയേഴ്സാണ്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ സംഭവം എന്താന്ന് പറയുക, ആദ്യം നമ്മളിപ്പോൾ പ്ലെയർ ഓഫ് ദ വീക്ക് ഇറക്കാണ് ഇത്. അപ്പം നമ്മളൊരു ടാർഗറ്റിനെ വെക്കും. ഉദാഹരണത്തിന് ഞാനിപ്പം ഈ ഒരു പാക്കിൽ റോഡ്രി, ഹെർണാണ്ടസ്, സെല ഇവർ മൂന്നുപേരെയാണ് ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ആ ഒരു മൂന്ന് പേരെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു കാണുന്ന ഏതെങ്കിലും ഒരു താഴോട്ടുള്ള ഏതെങ്കിലും പ്ലെയറിനെ കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ടാർഗറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ആ പ്ലെയറെ നമ്മൾ അത്ര നെവർ മൈൻഡ് ആക്കിയും കൂടും. അപ്പോൾ അങ്ങനെ നെവർ മൈൻഡ് ആക്കി വിട്ട് എനിക്ക് എൻ്റെ പ്രശ്നമാണ്. ഞാനിപ്പോൾ അങ്ങനെ എന്താ പറയുക, പ്ലെയേഴ്സിനെ അങ്ങനെ ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ നെവർ മൈൻഡ് ആക്കി വിട്ടിട്ട് എനിക്ക് കുറച്ച് പ്ലെയേഴ്സിൻ്റെ ഒക്കെ വാല്യൂ അങ്ങ് അറിയാതെ പോയി. അപ്പോൾ ഞാൻ അങ്ങനെ കളിപ്പിച്ച് ഇപ്പം കിടിലം പോലെ എൻ്റെ സ്കോഡിൽ ഉള്ള കുറച്ച് പ്ലെയേഴ്സാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 2000 രൂപയ്ക്ക് വിലയുള്ള ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് 800 രൂപ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ തന്നെ നമ്മുടെ റൂമിയൊക്കെയുള്ള അക്കൗണ്ട് ഉണ്ട്, ഈ രണ്ട് അക്കൗണ്ട്സും ഈ ഒരു 800 രൂപ റേഞ്ചിൽ കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? അപ്പം ഇത് വേറൊന്നുമല്ല, ഒരു ഈ ഫുട്ബോൾ സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോറിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഓഫറാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യം പോകുന്ന 2 പേർക്ക്, സ്പിനാഷ് മീഡിയ എന്ന് അയക്കുന്ന 2 പേർക്ക് ഈ ഒരു അക്കൗണ്ട് ഈ ഒരു റേറ്റിൽ കിട്ടുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഗ്രൂപ്പിലേക്ക് പോവുക. ജെന്യുവൻ ഗ്രൂപ്പാണ്, ഞാൻ അതായത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെന്യുവൻ ഗ്രൂപ്പാണ്, നിങ്ങൾ ഫസ്റ്റ് പോകുന്ന 2 പേർക്ക് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ബൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ, റൂമിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോവുക. ഗിവ് അവേയുടെ ഒരു വാം അപ്പായിട്ട് മാത്രം ഇത് കൂട്ടിയാൽ മതി. എന്തായാലും വീഡിയോയിൽ പോവാം. വൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലെയറിൻ്റെ അടുത്തേക്ക് പോകണം. ഫസ്റ്റ് പ്ലെയറിൻ്റെ എന്ന് പറയുമ്പോൾ 1 & 1 നമ്മുടെ കുലുസേവ്സ്കിയാണ്. കുലുസേവ്സ്കിൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാനൊരു പ്ലെയർ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറക്കിയപ്പം എനിക്ക് കിട്ടി. അപ്പം ഞാൻ അങ്ങനെ ഇതൊക്കെ ഏതാ പ്ലെയർ നമുക്ക് ടാർഗറ്റ് വേണ്ടതെന്നൊക്കെ ഒറ്റ അങ്ങനെ ഒഴിവാക്കി. അപ്പം അതിൻ്റെ ആ ഒരു വീഡിയോയുടെ കമൻറ്റിൽ, ആ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത വീഡിയോയുടെ കമൻറ്റിൽ ഇങ്ങനെ വന്നു, ഈ ഒരു പ്ലെയർ കിട്ടില്ലാണെന്നൊക്കെ ഉറക്കി. ആ പിറ്റേ ദിവസം തന്നെ സ്കോഡിൽ കയറ്റി, അങ്ങനെ 78 മാച്ചിപ്പോൾ കളിപ്പിച്ചു. കിടിലം പ്ലെയർ എന്ന് പറഞ്ഞാൽ കിടിലം പ്ലെയർ, വെറും 6 ഗോളും 16 അസിസ്റ്റും ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്ലെയർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലാണ്. കാരണം ഈ ഒരു AMF എങ്ങനെ കളിക്കണം, അല്ലെങ്കിൽ ഒരു ഹോൾ പ്ലെയർ, ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഹോൾ പ്ലെയറാണ്, ഒരു ഹോൾ പ്ലെയർ എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിൽ വെച്ച് നോക്കണം കിടില. കാരണം ആ ഒരു എന്താ പറയുക, കറക്റ്റ് ഇൻ്റർസെപ്ഷൻ, ചില ഭാഗങ്ങളൊക്കെ നല്ല ഇൻ്റർസെപ്ഷനും, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ നമ്മൾ ഓടിപ്പോയി ആ അസിസ്റ്റ് കൊടുക്കലൊക്കെ കിടിലം പോലെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയൊരു ജമ്പ് പ്ലെയറാണ് ഈ ഒരു പ്ലെയർ. അപ്പം ഇതിൽ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രിബ്ലിംഗ് ഉണ്ട് 91, പിന്നെ ബാക്കി 89 ടൈറ്റ് പൊസിഷൻ ഉണ്ട്. അതേപോലെ സ്പീഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 83-84 ആക്സലറേഷനൊക്കെ ഉണ്ട്. അതേപോലെ സ്റ്റാമിനയും ബാലൻസും ഒക്കെ അത്യാവശ്യമുണ്ട്. അപ്പം ഈ ഒരു സ്റ്റാറ്റ്സ് നോക്കിയിട്ടല്ലേ ഈ ഒരു പ്ലെയറിനെ അളന്നത്. കാരണം ഞാൻ ഇങ്ങനെ വെറുതെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പെടുത്തിട്ട് നോക്കി, പക്ഷേ നല്ലൊരു ഇമ്പാക്റ്റിന് എനിക്ക് ഈ ഒരു പ്ലെയറിന് കിട്ടി. ഫസ്റ്റ് പ്ലെയറിന് ഇത് തന്നെയാണ്, ഞാൻ ഇപ്പം പറയാം നല്ലൊരു കിടിലം പ്ലെയറാണ്. രണ്ടാമത് വരികയാണെങ്കിൽ നമ്മുടെ ജിംനസ് എന്ന് പറയുന്ന പ്ലെയർ, ഞാൻ നോമിനേഷൻ കോൺട്രാക്റ്റിന് എടുത്താണ്. ഞാൻ അങ്ങനെ നോമിനേഷൻ കോൺട്രാക്ട് ചെയ്ത ഒരു വീഡിയോയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇതൊന്നും ആരും എടുക്കണ്ടെന്ന് എടുത്തേക്കുമ്പോഴാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരാൾ പറഞ്ഞത് ഇതേപോലെ തന്നെ നമ്മുടെ CBയിലുള്ള ജിംനസ് ഉണ്ട് കിടിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ മൂപ്പർ എടുത്ത് നോക്കി, ഇപ്പം സ്കോഡിൽ മെയിൻ CBയിൽ ഒരാളാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ഒരു പ്ലെയർ വെറുതെ എൻ്റെ സ്കോഡിലൊന്നും ഇരിക്കില്ല, അല്ലെങ്കിൽ ഒരാളെ സ്കോറിൽ വെറുതെ ഇരിക്കില്ല. ഇവിടെ 89 മാച്ച് ഉണ്ടാക്കി, 89 മാച്ച് ഞാൻ കളിപ്പിച്ചു, നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആ ഒരു പ്ലെയർ എൻ്റെ സ്കോഡിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്. അടുത്താണ് ഗൈസ് ഒരു വലിയ സംഭവം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്, ബോബ് എന്ന് പറഞ്ഞൊരു പ്ലെയർ. ഈ ഒരു പ്ലെയർ നിങ്ങൾക്ക് അറിയണ്ടാവുന്നില്ല, പലരും ചിലപ്പോൾ കിട്ടിയിട്ട് കളിപ്പിക്കുക അതൊക്കെ വെച്ചാണ്. അപ്പം ഈ ഒരു പ്ലെയറിൻ്റെ സിറ്റിയുടെ ഒരു പ്ലെയറാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലെയർ ഓഫ് ചെക്ക് ഇങ്ങനെ ഇറക്കിയപ്പം കിട്ടി. അതിപ്പോൾ ഇത് എന്നോട് ആരും പറഞ്ഞല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു പ്ലെയർ ഓഫ് ചെക്കിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു സാധനം എന്താ പറയുക, ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു സാധനം ഞാൻ ഇറക്കിയപ്പം വെറുതെ ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഒരു പ്ലെയേഴ്സിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ലെന്ന് കരുതി ഞാൻ വെറുതെ എടുത്തിട്ട് നോക്കിയതാണ്. ഞാൻ അന്ന് ഇറക്കി 46 മാച്ചസ് കളിപ്പിച്ച, അതിൽ 21 ഗോളുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നത് 46 മാച്ചസിൽ 21 ഗോളുണ്ട്, അതേപോലെ 5 അസിസ്റ്റുണ്ട്. മൂപ്പർ മെയിൻ എന്താണെന്ന് വെച്ചാൽ ബോളിങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് നോക്കും, ഗോൾ പോച്ചർ കാർഡാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഗോൾ ഇവിടെ കാണാൻ പറ്റും. 21 ഗോൾ കടിച്ചപ്പം ഇതിൽ ബോൾ കൺട്രോൾ 90 ഉണ്ട്, ബോളിങ്ങനെ അവിടെ വെച്ചതിന് നിൽക്കും, പിന്നെ ടൈറ്റ് പൊസിഷൻ 92 ഉണ്ട്. ഇത് രണ്ടുണ്ടാകാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെയുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കാണിച്ചാൽ ബാലൻസ് 92, പിന്നെ അതേപോലെ സ്പീഡും ആക്സലറേഷനും 85-89. സ്പീഡ് ആക്സലറേഷൻ സ്റ്റാറ്റ്സ് നോക്കണം, നല്ലോണം പായുന്നുണ്ട്. അതേപോലെ ബോളൊക്കെ ഒരു ത്രൂട്ട് എടുത്തതിനാൽ എങ്ങനെയെങ്കിലും അവിടെ പോയി, ചിലതൊക്കെ നമ്മൾ ഓപ്പണൻസ് ഇൻ്റർസെപ്റ്റ് ചെയ്യും, ചിലത് ഓപ്പണൻസിന് ഇങ്ങനെ കിട്ടാതെ അങ്ങ് ദൂരെ പോകും, അങ്ങനത്തെ ബോളൊക്കെ ഓടിപ്പോയി അങ്ങ് എടുക്കും. ടൈറ്റ് പൊസിഷൻ 92 ഉള്ളതുകൊണ്ട് തന്നെയാണ് ബോൾ രണ്ട് ഓപ്പണൻസൊക്കെ രണ്ട് ഡിഫൻഡേഴ്സൊക്കെ വന്നു നിന്നാലും സുഖമായിട്ട് അതങ്ങ് എടുത്തുകൊണ്ട് പോകും. ബാക്കിൽ അങ്ങനെ വീഴുന്ന പ്രശ്നം അങ്ങനത്തൊന്നുമില്ല. കിടിലും കാർഡാണ്, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം സ്കോഡിൽ ഇത്രയും കാലത്തായി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളവരാണ്. അപ്പം നിങ്ങളെ കൈമലുണ്ടെങ്കിൽ വെറുതെ വെച്ചാലുണ്ട് ഐസ്, എന്തായാലും കളിപ്പിച്ചു വയ്ക്കുമോ, കിടിലും കാർഡാണ് ഐസ്.
വൈസ്. അപ്പം ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ ഇത് ഓൺലൈൻ മാച്ച് കളിപ്പിക്കുന്നവരാണ്. കാരണം ഇത് ഫ്രണ്ട്ലിയിലേക്ക് വരുന്നതല്ല, ഓൺലൈൻ മാച്ചിലെ കാര്യങ്ങളാണ് അപ്പിയറൻസ് എന്ന് കാണാൻ പറ്റും. കാര്യം ഫ്രണ്ട്ലി ഇവിടെ റെക്കോർഡറില്ല എന്നാണ്. അപ്പം അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡോക്കു എന്ന് പറയുന്ന പ്ലെയറാണ്. ഡോക്കു നിങ്ങൾ അതിവരും കളിപ്പിക്കുന്നതാണ്. പക്ഷേ അറിയാത്തവർക്കാണ്, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്ലെയർ ഇറക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇറക്കിക്കോ. ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ കുറേ മുമ്പ് എനിക്ക് കിട്ടി, പക്ഷേ ഞാൻ കുറച്ച് ഇറക്കിയിട്ടുള്ളൂ. ഇവിടെ 9 അപ്പിയറൻസിൽ 10 ഗോൾ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നല്ല കിടിലം പ്ലെയറാണ്. എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് വെറുതെ പറഞ്ഞിരുന്നതല്ല, ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. കാരണം ബോൾ കൺട്രോൾ, ഡ്രിബിളിങ്, ടൈറ്റ് പൊസിഷൻ ഇതൊക്കെ 90 മേലെയാണ്. അതേപോലെ തന്നെ സ്പീഡും ആക്സലറേഷനും, 98 പ്ലെയർ എന്ന് പറഞ്ഞാൽ പണ്ട് കോബമേങ്ങൊക്കെയാണ് ഇങ്ങനെ വേണ്ടത്. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇറക്കി നോക്കുക. ട്രെയിൻ ചെയ്യാതെ ഈ കാർഡ് കാണുമ്പോൾ വലിയ റേറ്റിംഗ് ഇല്ലാതെ പോലെ തോന്നും. ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് കളിപ്പിച്ച് നോക്കുക, നല്ല കിടിലം കാർഡാണ്. ഞാനിപ്പോൾ കളിപ്പിക്കുന്നുണ്ട്, ഇവിടെ ബാലൻസും 93 ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കിടിലം പോലെ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കുക. ഞാനിപ്പോൾ ആകെ കുറച്ച് കളി മാത്രമേ ഇറക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, പക്ഷേ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഈ ഒരു ഗോള് 10 അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഈ നമ്മളൊരു പ്ലെയർ ഇറക്കിയിട്ട് ഇങ്ങനെ ഡോക്കു ഡോക്കു ഗോൾ അടിച്ചെന്ന് ഇടക്കിടയ്ക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്കോഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു പ്ലെയറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കാർഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തോ ഗൈസ്, വെറുതെ വിട്ടേക്കൊരു കിടിലം കാർഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കയ്യിലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോ ഗൈസ്. അടുത്തായിട്ടാണ് ടെല്ല്. അപ്പം ടെല്ലിന് നിങ്ങൾക്ക് എല്ലാവരും അധികം പേർക്കും അറിയുന്നൊരു പ്ലെയറാണ്. അപ്പം ഈ ഒരു കാർഡുള്ളവരും പലരും കളിപ്പിക്കും. എൻ്റെ ഇപ്പോൾ ഒരു കാർഡ് ഞാൻ ഏതോ ഒരു ഫ്രീ ട്രൈ ആവും, എന്തോ ഒരു ഫ്രീയിൽ കിട്ടിയ സംഭവമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കാര്യമാക്റ്റ് വെച്ചില്ല. അപ്പം 34 കളിയിൽ 12 ഗോളോ എൻ്റെ അടിച്ചു. അതും ഓൺലൈൻ മാച്ചസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഫ്രണ്ട്ലി മാച്ചസല്ല. അപ്പം ഈ ഒരു പ്ലെയർ, ഈ ഒരു കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പീഡ് ആക്സലറേഷൻ തന്നെയാണ്. രണ്ടും പക്ക ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോയി ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട്. കാർഡിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിലാണ്. നമ്മൾ നേരത്തെ ബോബിൻ്റെ കാര്യം പറഞ്ഞില്ല, അതേ സംഭവമാണ്. എങ്ങനെയെങ്കിലൊക്കെ ബോൾ അങ്ങ് എടുത്ത് അതേപോലെ ബോൾ കൈമൽ വെച്ച് അങ്ങ് പോകുന്നുണ്ട്, സുഖമായിട്ട് ബോള് വെച്ച് കയറി അങ്ങ് അടിക്കുന്നുണ്ട്. ഈ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയാം, എംബാപ്പെ ഇപ്പുറം ഈ ടെല്ലിന് ഇപ്പുറം ഇട്ടുകഴിഞ്ഞാൽ അത് കിടിലാണ്. കാരണം എംബാപ്പെ ഓടിപ്പോയി അവിടെ നിന്ന് ഒരു പാസ് കൊടുത്തിനാൽ ടെല്ല് ഇവിടെ നിന്ന് വന്ന് കിടിലം പോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെല്ലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണമെന്നില്ല, കാരണം ടെല്ലിൻ്റെ കാർഡിനെ കുറിച്ച് അധികം പേർക്ക് അറിയുന്നതാണ്. അപ്പം ഞാൻ വലിയ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല. ടെല്ല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ ഗൈസ്. അടുത്തായിട്ട് ഗൈസ്, ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം മിന്നാന്ന് ഇട്ടൊരു പ്ലെയറാണ് ഈ ഡയാബി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു നമ്മുടെ മറ്റേ ഈ ഇപ്പം ലാസ്റ്റുള്ള പ്ലെയർ, ഫസ്റ്റ് വീക്കിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ നിങ്ങൾ കറക്കി എടുക്കുന്നുണ്ടെങ്കിൽ എടുത്ത് നിങ്ങളെ അഭിപ്രായം ചെയ്യുന്ന കാണി. ഈ ഒരു പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയപ്പോഴാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഇതായത്. കാരണം സ്പീഡ് ആക്സലറേഷൻ 92 ഉണ്ട്, അതേപോലെ ബാലൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 96 ബാലൻസ് ഉണ്ട്. ബോളൊക്കെ കിട്ടിയിങ്ങനെ അവിടെ തന്നെ വെച്ച് നിൽക്കും. പിന്നെ നിങ്ങൾ ബോൾ കൺട്രോളും ഡ്രിബ്ലിങ്ങും അറ്റാക്കിംഗ് അവയർനെസ് ഒക്കെ നല്ലോണം ഉണ്ട്. അപ്പം ഞാനൊരു പ്ലെയറിനെ എടുത്തിട്ട് ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം 4 മാച്ച് കളിപ്പിച്ചിട്ടുള്ളൂ. ഇനിയൊക്കെ കളിപ്പിച്ച് നോക്കിയിട്ടുണ്ട്, ബാക്കി കാര്യം അറിയാൻ പറ്റും. നിങ്ങളെയിലുണ്ട്, നിങ്ങളെ ജസ്റ്റ് ഒന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു പ്ലെയർ ഞാൻ ഇറക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്നൊരു പ്ലെയർ നമ്മളങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇറക്കിയത് വെച്ചിട്ട് ഇപ്പം വലിയ കുഴപ്പം കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും 4 വെച്ചിട്ട് ഒരു പ്ലെയർ നമ്മൾ എന്താ പറയുക, റേറ്റ് ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു പ്ലെയർ നിങ്ങളുണ്ടോ വെച്ചിട്ട് എങ്ങനെയുണ്ട് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു പ്ലെയറിൻ്റെ റിവ്യൂ വരുന്ന വീഡിയോയിൽ ഏതെങ്കിലും പറയുന്നതായിരിക്കും ഗൈസ്. ഗൈസ് മെയിൻലി ഈ 2-3 പ്ലെയേഴ്സൊക്കെയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ടെല്ല്, ജിമിനസ്, അതേപോലെ തന്നെ നമ്മുടെ കുലുസേസ്കിയും പിന്നെ ബോബൊക്കെ ആയിരുന്നു അപ്പോൾ മെയിനായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു സ്കോളിൽ നിങ്ങൾക്ക് റുഡിഗറെ കാണാൻ പറ്റും. റുഡിഗർ ഫ്രീ ബൂസ്റ്റഡ് കാർഡായിട്ട് ഞാൻ എടുത്തിട്ടാണ്. ഞാൻ വലിയ രീതിയിലൊന്നും മാച്ചൊന്നും കളിപ്പിച്ചില്ല, 4 മാച്ച് കളിപ്പിച്ചിട്ടുള്ളൂ. കുഴപ്പമില്ലാത്ത നല്ല അറ്റാക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ അറ്റാക്കിംഗ് മറ്റേ ടാറ്റിക്സ് മാറ്റുന്നില്ല, അറ്റാക്കിംഗ് ഡിഫെൻസീവ്. അതിടുമ്പം ഈ ചങ്ങ ഞങ്ങൾ കയറി അപ്പുറത്തൊക്കെ വന്ന് ഗോൾ അടിക്കാൻ നിൽക്കുന്നുണ്ട്. അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ എത്ര ഗെയിം കളിപ്പിച്ചു എന്നുള്ളത് നോക്കാം. ഓക്കെ, 4 മാച്ചസാണ് ഗൈസ്, 4 മാച്ചസാണ് ഞാൻ കളിപ്പിച്ചത്. അതപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സുരേഷ് സിംഗിനെ എടുത്തിട്ടുള്ളൂ. വലിയ രീതിയിൽ സംഭവമൊന്നും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ 4 മാച്ച് കളിപ്പിച്ചിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞ പോലെ. ലീഗ് മാച്ചൊക്കെയാണ് കളിപ്പിക്കുന്നത്. അപ്പം കളിപ്പിച്ച് നോക്കിയിട്ട് എനിക്ക് ബാക്കി പറയാൻ പറ്റും. പിന്നെ ഇന്ത്യൻ സ്ക്വാഡിൽ ഒരു പ്ലെയർ വന്നല്ലോ, നമ്മളെ ഫ്രീ ആയിട്ട് ഇറക്കിയപ്പം ആരെ കിട്ടണം എന്ന് നോക്കി കിട്ടി. ഇന്ത്യൻ്റെ ഒരു കൊടിയിട്ട് കാണുമ്പോൾ ഒരു രസമല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വാഡിൽ ഇങ്ങനെ തിട്ടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്കും ഇങ്ങനെ ഏതൊക്കെ പ്ലെയേഴ്സിനാണ് കിട്ടിയതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ചെയ്തിട്ട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീട്ടുമായിട്ട് വീണ്ടും വരാം. അതിലേക്കും